സമസ്തയും ലീഗും തമ്മിലുള്ളത് കാലങ്ങളായുള്ള ബന്ധമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സമസ്തയ്ക്കുള്ളിൽ പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ ശരിയാകണമെന്നില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നു. ഓരോ സംഘടനയ്ക്കും നിലപാടുണ്ടെന്നും സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് വിഷയങ്ങളെ സമീപിക്കുക എന്ന മാന്യത ലീഗ് പാലിച്ചിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇതൊക്കെ എവിടെ വരികൾക്കിടയിൽ എവിടെ വായിക്കാൻ കഴിയുക എന്നുള്ള മീഡിയയുടെ ഔത്സുഖ്യം എന്നല്ലാതെ അതിലപ്പുറം ഇതിലൊന്നത്തൊരു കാര്യമില്ല. കാരണം ഇതൊക്കെ ഇന്നും ഒന്നലിയും തുടങ്ങി ഐക്യവും അതുപോലെ തന്നെ പ്രവർത്തനമൊന്നും അല്ലല്ലോ. അത് അഭംഗുരം ഇനിയും തുടരും, അതിൻ്റെ ഗുണഫലം ഈ നാടിന് കിട്ടുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നു. ദീപക് ധർമ്മടം, സമസ്തയ്ക്കുള്ളിൽ ഭിന്നതയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതോടൊപ്പം നിലപാട് എടുക്കുന്നത് താനും അതുപോലെ തന്നെ പാർട്ടി സംവിധാനത്തിന്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരാണെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് സർക്കാരിനൊപ്പം തന്നെയാണ് സമസ്ത എന്നല്ലേ ഇപ്പോഴുള്ള ഈ നിലപാട് വിശദമാക്കലിലൂടെ മനസ്സിലാക്കേണ്ടത്? ഇന്ന് യഥാർത്ഥത്തിൽ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അറബി കോളേജിന്റെ സന്നദ്ധദാന ചടങ്ങിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാനായിരുന്നു ലക്ഷ്യം വെച്ചത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ ആവർത്തിച്ചത്. അപ്പോൾ പറഞ്ഞത് സമസ്തയെ ആർക്കും ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മതനിരാസക്ത വിഷയം അതുപോലെ കഴിഞ്ഞ ദിവസത്തെ പ്രമേയത്തെക്കുറിച്ച് ചോദിച്ചു. പ്രമേയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം ഒടുവിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇന്നലെ അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രസ്താവന വന്നു കഴിഞ്ഞല്ലോ ഈ വിഷയത്തിൽ. പക്ഷേ എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളെ കൂട്ടിക്കൊടുക്കൽ തങ്ങളുടെ പണിയല്ല, ഞങ്ങളുടെ പണിയല്ല എന്ന് വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു. ഇവിടെ ലക്ഷ്യമിടുന്നത് ലീഗിനെ തന്നെയായിരുന്നു. കാരണം ആ ചോദ്യം ഞാൻ ചോദിക്കുന്നതും ഇങ്ങനെയായിരുന്നു, ലീഗിനാണ് കൂടുതൽ സമസ്തയിൽ സ്വാധീനമെന്നും സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഇറങ്ങുന്നവർ ലീഗിനെ അനുകൂലിക്കുന്നതായിരിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കുന്നില്ല, രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും അവരവരുടെ ചോയ്സ് ഉണ്ട്, ഈ പദമാണ് ഉപയോഗിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ലീഗിനൊപ്പം ചേരുന്ന അല്ലെങ്കിൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന ലീഗുമായി അത്തരത്തിലുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ട് എന്ന് പറയാൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, ഒരു വരി കൂടി അദ്ദേഹം പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ സമസ്തയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മുടെ നയമെന്ന്. അങ്ങനെ പറയുമ്പോൾ സുജയ പറഞ്ഞത് തന്നെയാണ് അതിലെ വസ്തുത. സി പി എമ്മിനെ തള്ളാൻ അല്ലെങ്കിൽ സർക്കാരിനെ തള്ളാൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനങ്ങളിലെ ചോദ്യങ്ങളുടെ ഉത്തരം വ്യക്തമാക്കുന്നത്. ഓക്കെ, ദീപക് ധർമ്മടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സമസ്തയും ലീഗും തമ്മിലുള്ള ആ ഒരു സമന്വയം അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? തുടർ പ്രതികരണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.